ഫിലിപ്പ് ഹോഫ്മാൻ്റെ സംവിധാനത്തിൽ 1988 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് സിനിമയാണ് ദി അൺബിയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ്. ഫ്രഞ്ച് എഴുത്തുകാരനായ മിലൻ കുന്ദേരയുടെ നോവലിനെ അതേ പേരിൽ തന്നെ സിനിമയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഥാപശ്ചാത്തലം 1968 കമ്മ്യൂണിസ്റ്റ് ചെക്കോസ്ലോവാക്യയുടെ തലസ്ഥാനമായ പ്രേഗ്. പ്രധാനമായും 3 കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. ന്യൂറോ സർജനായ ഡോക്ടർ തോമസ്, അദ്ദേഹത്തിൻ്റെ കാമുകിയെന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കാത്ത സാബിന എന്ന ആർട്ടിസ്റ്റ്, അവരുടെ ഇടയിലേക്ക് ഔചാരിതമായി കടന്നു വരുന്ന കൗമാരക്കാരിയായ തെരേസ. നഗരത്തിന് പുറത്ത് വച്ച് തൻ്റെ ഔദ്യോഗിക ജോലിക്കിടയിൽ കണ്ടുമുട്ടുന്ന തെരേസയെ ഡോക്ടർ തോമസ് പ്രേഗ് നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റുള്ളവരുമായുള്ള അയാളുടെ വഴിവിട്ട ബന്ധങ്ങൾ അവർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ സമയത്താണ് പ്രേഗ് വസന്തം എന്നറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജനകീയ സമരം പ്രേഗിൽ അരങ്ങേറുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1968 യഥാർത്ഥ പ്രേഗ് വസന്തത്തിൻ്റെ വീഡിയോ ഫുട്ടേജസ് ഈ സിനിമയിലും ഉപയോഗിക്കുന്നുണ്ട്. പ്രേഗ് വസന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ മൂവരും സ്വിറ്റ്സർലൻഡിലേക്ക് ചേക്കേറുന്നു. എന്നാൽ അവിടെയും അവരുടെ ജീവിതം പ്രതീക്ഷയ്ക്കൊത്ത് മുന്നേറുന്നില്ല. അതായത്, സാബിന പുതിയ ബന്ധങ്ങൾ തേടുന്നു, തോമസിൻ്റെ ബന്ധങ്ങൾ അച്ചടക്കമില്ലാതെ തുടരുന്നു. ഒടുവിൽ തെരേസ സ്വിറ്റ്സർലൻഡ് ഉപേക്ഷിച്ച് ചെക്കോസ്ലോവാക്യയിലേക്ക് തന്നെ മടങ്ങുന്നു, പുറകെ തോമസും. അങ്ങനെ ചെക്കോസ്ലോവാക്യയിൽ തിരികെത്തിയ തോമസ് വീണ്ടും ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാൽ മുൻപ് എഴുതിയ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലേഖനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. തുടർന്ന് തോമസും തെരേസയും വിവിധ ജോലികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ജീവിതവും ഒട്ടും സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. അങ്ങനെ തോമസും തെരേസയും നഗരത്തിലെ, അതായത് പ്രേഗിലെ ജീവിതം ഉപേക്ഷിച്ച് ഒരു ഗ്രാമത്തിലേക്ക് താമസം മാറുന്നു. ഗ്രാമത്തിലെ ഒരു ഫാമിൽ കാർഷിക വൃത്തിയിലേർപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു കാറപകടം സംഭവിക്കുന്നു. ഈ സമയത്ത് അമേരിക്കയിൽ എത്തിച്ചേർന്ന സാബിന ഈ അപകട വിവരം അടങ്ങിയ കത്ത് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സിനിമ അവസാനിക്കുന്നു. രാഷ്ട്രീയ നിലപാടുകളും പ്രണയവും വഴിവിട്ട ജീവിതവും ഇഴചേർന്നിരിക്കുന്ന ഈ സിനിമ 1970 സോവിയറ്റ് യൂണിയൻ്റെ ഉരുക്കുമുഷ്ടിയിലമർന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അടിയന്തരാവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം തന്നെ ആ രാജ്യങ്ങളിലെ വിവിധ ശ്രേണിയിൽപ്പെട്ട ജനങ്ങളുടെ ജീവിത നൈരാശ്യവും പോരാട്ടങ്ങളും നമുക്ക് കാണിച്ചു തരുന്നു. തീർത്തും സങ്കീർണമല്ലെങ്കിൽ കൂടി വളരെയധികം സംഭവവികാസങ്ങൾ നിറഞ്ഞ ഈ സിനിമ പ്രേക്ഷകനും ചില സന്ദർഭങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ കഥ പിന്തുടരുക. ഇനി ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടർ തോമസായി വേഷമിട്ടത് സാക്ഷാ ഡാനിയൽ ഡേ-ലൂയിസാണ്. സിനിമാ പ്രേമികൾക്ക് ഒരു മുഖവുരു ആവശ്യമില്ലാത്ത നടനാണ് അദ്ദേഹം. ഏറ്റവും നല്ല നടനുള്ള ഓസ്കർ അവാർഡ് 3 തവണ നേടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലെ പ്രകടനം വിവരണാതീതമാണ്. തെരേസയെ അഭിനയിച്ചിരിക്കുന്നത് ജൂലിയറ്റ് ബിനോഷെ എന്ന ഫ്രഞ്ച് നടിയാണ്. ജൂലിയറ്റ് ബിനോഷെ എന്ന നടിയുടെ അഭിനയ മികവ് എന്താണെന്ന് അറിയണമെങ്കിൽ ക്രിസ്റ്റോ കിസ്ലോവ്സ്കിയുടെ കളർ ട്രിലജിയിലെ ദി ബ്ലൂ എന്ന ഒരൊറ്റ സിനിമ കണ്ടാൽ മതി. അവസാനമായി സാബിന എന്ന ടിപ്പിക്കൽ ബൊഹീമിയൻ സ്റ്റൈൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വീഡിഷ് നടിയായ ലെന ഒലിൻ ആണ്. ഒരു സപ്പോർട്ടിംഗ് ആക്ട്രസ് ആയിരുന്നിട്ട് കൂടി ഈ സിനിമയിലെ അവരുടെ പെർഫോമൻസ് അതിശയിപ്പിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്
ബർഗ്മാൻ്റെ സ്ഥിരം സിനിമാറ്റോഗ്രാഫറായ സ്വെൻ നിക്വിസ്റ്റാണ്. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. രംഗങ്ങളെ അതിൻ്റെ പ്രകൃതിദത്തമായ തനിമയുടെ ഒപ്പിയെടുക്കാനുള്ള നിക്വിസ്റ്റിൻ്റെ കഴിവ് നമ്മെ അത്ഭുതപ്പെടുത്തും. നിക്വിസ്റ്റിൻ്റെ ലൈറ്റിംഗ് ഇൻ്റലക്ച്വൽ എന്താണെന്നറിയണമെങ്കിൽ നിങ്ങൾ ഒരേ ഒരു സിനിമ കണ്ടാൽ മതി, ബർഗ്മാൻ്റെ ക്രൈസ് ആൻഡ് വിസ്പേഴ്സ്. കോൺറാഡ് റോക്സ്, ലൂയി മല്ലി, റോമൻ പൊളാൻസ്കി, ആൻഡ്രേ ടർക്കേവ്സ്കി മുതലായ പ്രതിഭകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള നിക്വിസ്റ്റ് ഈ സിനിമയിൽ നമ്മെ അത്ഭുതപ്പെടുത്തും. പ്രത്യേകിച്ച് സിനിമയിലെ അവസാനത്തിലെ കാർ അപകടം ചിത്രീകരിച്ചിരിക്കുന്ന രീതി.